വടക്കാഞ്ചേരി നഗരസഭയിൽ ലിഫ്റ്റ് സൗകര്യം വരുന്നു. 20 ലക്ഷം രൂപ ചെലവിൽ എറണാകുളം ആസ്ഥാനമായ ആക്സിസ് കമ്പനിയാണ് ലിഫ്റ്റിന്റെ നിർമ്മാണം നടത്തുന്നത്. വടക്കാഞ്ചേരി നഗരസഭ പുതിയ കെട്ടിടം സ്ഥാപിതമായത് മുതൽ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരുടെ ഏറെ നാളത്തെ ആവശ്യമാണ് യാഥാർത്ഥ്യമാകുന്നത്. നഗരസഭ കോൺഫറൻസ് ഹാൾ സ്ഥിതി ചെയ്യുന്ന 3-ാം നിലയിലേക്ക് എത്തിപ്പെടാൻ കൗൺസിലർമാരും നഗരസഭാ ജീവനക്കാരും ഉൾപ്പെടെയുള്ളവർ സ്റ്റെപ്പ് കയറി ഏറെ പ്രയാസപ്പെട്ടിരുന്നു. കൗൺസിൽ യോഗത്തിലേക്ക് എത്തുന്ന കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരുടെ നിരന്തരമായ ആവശ്യമായിരുന്നു നഗരസഭയിൽ ലിഫ്റ്റ് സ്ഥാപിക്കണമെന്നുള്ളത്. 2022-23 സാമ്പത്തിക വർഷത്തിൽ 20 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ലിഫ്റ്റ് നിർമ്മാണം നടത്തുന്നത്. എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആക്സിസ് കമ്പനിയാണ് കരാർ ഏറ്റെടുത്ത് നിർമ്മാണം നടത്തുന്നത്. 3 ലക്ഷം രൂപ സിവിൽ വർക്കിനും ബാക്കി തുക ലിഫ്റ്റിന്റെ പ്രവൃത്തിക്കും ഉപയോഗപ്പെടുത്തുമെന്ന് നഗരസഭാ സെക്രട്ടറി കെ മനോജ് പറഞ്ഞു. അടുത്ത മാസം നിർമ്മാണം പൂർത്തീകരിച്ച് തുറന്നുകൊടുക്കാനാകുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. വടക്കാഞ്ചേരി നഗരസഭാ ഓഫീസ്, നഗരസഭാ കൗൺസിലിൻ്റെ സേവനം നഗരസഭാ പരിധിയിലെ എല്ലാ ജനങ്ങൾക്കും കാര്യക്ഷമമായി ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ്. അതിൻ്റെ ഭാഗമായി നഗരസഭാ ഓഫീസിൻ്റെ കെട്ടിടത്തിൽ ലിഫ്റ്റ് ഘടിപ്പിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 20 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റാണ്. അതിൽ 3 ലക്ഷം രൂപയോളം ഏകദേശം സിവിൽ വർക്ക് വരും, ബാക്കിയുള്ള തുക ലിഫ്റ്റിൻ്റെ പ്രവൃത്തിക്കായിട്ട് വേണ്ടി വരും. നമ്മൾ ഈ അടുത്ത ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ ലിഫ്റ്റ് പ്രവർത്തനക്ഷമമാക്കാനാണ് ഉദ്ദേശം. നഗരസഭാ ഓഫീസ് പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനം, അതിൻ്റെ സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കാനാണ് നഗരസഭ ആഗ്രഹിക്കുന്നത്. ഇത് ISO സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ശ്രമം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. നഗരസഭയിൽ ജനങ്ങൾക്ക് സേവനം ലഭ്യമാകുന്നതിൻ്റെ സമയപരിധി പരമാവധി കുറയ്ക്കുക, അതായത് ഒരാൾ അപേക്ഷിച്ച മുറയ്ക്ക് തന്നെ ഉടൻ തന്നെ സേവനം ലഭ്യമാക്കാനുള്ള നടപടിക്രമങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. 2020 ഒക്ടോബർ 26 വടക്കാഞ്ചേരി നഗരസഭ പുതിയ സാങ്കേതിക വിദ്യയോടെ അത്യാധുനിക സൗകര്യങ്ങളുള്ള നഗരസഭാ കെട്ടിടം നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നത്. എന്നാൽ ലിഫ്റ്റ് സൗകര്യം ഇല്ലാത്തത് ആളുകളെ ഏറെ പ്രയാസപ്പെടുത്തിയിരുന്നു. ലിഫ്റ്റ് യാഥാർത്ഥ്യമാകുന്നതോടെ ഭിന്നശേഷിക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് നഗരസഭയിൽ എത്തുന്നതിന് തടസ്സമില്ലാതാകും. നഗരസഭാ ഓഫീസ് പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനത്തിന്റെ സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കുന്നതിന്റെയും ISO സർട്ടിഫിക്കേഷനായുള്ള അവസാനവട്ട ശ്രമത്തിലാണ് നഗരസഭ അധികൃതർ. നഗരസഭയിൽ ജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനം ലഭ്യമാക്കുന്നതിന്റെ സമയപരിധി പരമാവധി കുറയ്ക്കുമെന്നും അപേക്ഷിച്ച സമയത്ത് തന്നെ സേവനം ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും നഗരസഭാ സെക്രട്ടറി കൂട്ടിച്ചേർത്തു. VCV News, വടക്കാഞ്ചേരി.